ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ സംവരണ ബച്ചാവോ സംഘർഷ് സമിതിയുടെ നേതൃത്വത്തിൽ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇത് ഹർത്താൽ രൂപത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് SC ST വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടന്നിരുന്നു. എക്സിൽ #21 August ഭാരത് ബന്ദ് എന്ന #ലാണ് പ്രചരണം നടന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ കേരളത്തിലുൾപ്പെടെ ഹർത്താലിനും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംവരണം സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ഭാരത് ബന്ദിൻ്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമിലെയർ നയങ്ങളും റദ്ദാക്കുക, SC ST ലിസ്റ്റ് 9-ാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനകളുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. സമഗ്ര ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. നാളെ നടക്കാനിരിക്കുന്ന ഭാരത് ബന്ദിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബന്ദിനിടെ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അക്രമശ്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ യോഗം ചേർന്നിട്ടുമുണ്ട്. ഭാരത് ബന്ദ് ബാധിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹർത്താൽ ബാധിക്കുന്ന മേഖല ആശുപത്രി, പത്രം, പാൽ, ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ഭാരത് ബന്ദ് ബാധിക്കില്ലെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് റാലികളും യോഗങ്ങളും മാത്രം നടക്കാനാണ് സാധ്യതയുള്ളൂ. പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വർഷം 2-ാം തവണയാണ് ഭാരത് ബന്ദ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക.